ഉണ്ടാക്കിയത് അല്ല. ചില ആൾക്കാർ പറയല്ലേ, ഞാൻ മുജാഹിദും അല്ല, ഞാൻ സുന്നിയല്ല, ഞാൻ ജമാഅത്തും അല്ല, ഞാൻ മുസ്ലിമാണ്. എന്തിനാ മുജാഹിദാണ്? മുസ്ലിമായ പോരെ, മതി, മുസ്ലിമായ മതി. പിന്നെ എന്തിനാ മുജാഹിദായത്? പണ്ടൊക്കെ നമ്മൾ പീടി പോയിട്ട് പീഡിയക്കാരനോട് ഒരു സോപ്പ് കയറിയും പറയും. അപ്പൊ അയാള് സോപ്പ് എടുത്തു ഏതാരങ്ങള്, ആ ചോന്ത കാർബോണിക് സാബൂന് ലൈഫ് പോയി, അതും കൊണ്ട് പെരീക്ക് പോയി. അന്ന് പീടിയിൽ സോപ്പായിട്ട് അതേ ഉള്ളൂ, അതുകൊണ്ട് സോപ്പ് വരുമെന്ന് പറഞ്ഞാൽ സോപ്പ് കിട്ടും. കുറച്ചു കാലം കഴിഞ്ഞപ്പോ സോപ്പ് വരും പറഞ്ഞപ്പോ കീടക്കാരൻ ചോദിച്ച്, ഏത് സോപ്പാ വേണ്ടിയേ, ഏത് സോപ്പ്? സോപ്പ് വെച്ചാൽ സോപ്പ് എന്നാ പോരെ, അതിന് സോപ്പ് ലൈഫ് ബോയ് ഉണ്ട്, ലെക്സ് ഉണ്ട്, നിങ്ങൾക്ക് ഏതാ വേണ്ടിയത്? ആദ്യമായിട്ട് ഞാൻ സോപ്പിന് പേരിട്ട് ചില ലെക്സ് മതിയായിരുന്നു. പിന്നെ ചെന്നപ്പം അയാൾ ചോദിച്ചേ, സോപ്പ് ഏതാ വേണ്ടിയേ? സോപ്പ് ആയുർവേദം ഉണ്ട്, മറ്റേതുണ്ട്, മർച്ചുണ്ട്, ഫോറുണ്ട്, ഏതാ വേണ്ടിയേ? ആയുർവേദം. ആയുർവേദത്തിൽ ഏതാ വേണ്ടേ? ചന്ദ്രിക ഉണ്ട്, മെഡിവിൽസ് ഉണ്ട്, മറ്റേണ്ട് മറ്റേണ്ട്. അതിലത് ഇത് എണ്ണം കൂടുന്തോറേ ഇതിന് പേരാവും. എനിക്കൊരൊറ്റ കുട്ടിയുള്ളെങ്കിലേ, എടാ മാനേ, ഓന് മാനേന്നില്ല പേര് മതി, ഓൻ വരും. രണ്ട് കുട്ടി ഉണ്ടാവുമ്പോഴേ മാനേ വിളിച്ചാലും ഒരു മാനും വരൂല. അപ്പൊ ഒന്നിനെ ചെറിയ മാനേന്നും മറ്റോന് വലിയോനെന്ന് വിളിച്ചേണ്ടി വരും. നാലിലുണ്ടാവുമ്പോ പിന്നെയും പേര് മാറേണ്ടി വരും. ഇവിടെ ഈ നാട്ടിലെ ഞാനും മുസ്ലിമാണ് എന്ന് പറഞ്ഞ് ഒരുപാട് സംഘങ്ങൾ ജീവിക്കാൻ തുടങ്ങിയപ്പോഴേ ഏതാണ് ശരിക്കുള്ള മുസ്ലിം എന്ന് അറിയാനേ ഒരടയാളം കൊടുക്കേണ്ടി വന്ന്. അത്രയേ ഉള്ളൂ ഈ പേര്. അള്ളാന്റെ അടുത്ത് എന്നാ കെ എൻ എമ്മിന്റെ മെമ്പർഷിപ്പ് ഉണ്ട്, ഉണ്ടോ? ഉണ്ട്. ഇത് ഡി പി ഒപ്പിട്ടിട്ടുണ്ട്. എന്നാ നടക്ക് സ്വർഗത്തേക്ക് ഇറങ്ങാണ്ട് വിടുവൊന്നുമില്ല. അതിന് ഇവിടെ പണിയെടുക്ക തന്നെ വേണം. ഇതേ ഒരു സൗകര്യത്തിന് വേണ്ടിയുള്ള സംവിധാന. നമ്മക്ക് മുസ്ലിം ആയിട്ട് ജീവിക്കണം. ഇപ്പൊ നോക്കി നിങ്ങള് തിരൂരങ്ങാടിയില് പണ്ട് സെയ്ദ് മൗലവി ഒക്കെ പ്രസംഗിച്ച് ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ ഇവിടെ തൗഹീദ് പറയുന്ന ഒരു പള്ളി ഉണ്ടായത്? അല്ലെങ്കിൽ ഇവിടെ തൗഹീദ് പറയുന്ന പള്ളി ഉണ്ടാവില്ലല്ലോ. നമ്മക്ക് മലയാളത്തിലൂടെ ഖുത്ബ കേൾക്കാൻ കഴിയുമോ? നമ്മളെ സ്ത്രീകൾക്ക് ജുമായിൽ പങ്കെടുക്കാൻ പറ്റുമോ? ബിദ്അത്തില്ലാതെ നമുക്കൊരു നേരം നിസ്കരിക്കാൻ പറ്റുമോ? ഓല് കൂട്ടമായി യത്നിച്ചത് കൊണ്ടല്ലേ ഒരു പള്ളി ഉണ്ടായത്, വിദ്യാഭ്യാസ സ്ഥാപനം ഉണ്ടായത്, ഇസ്ലാഹി സെന്റർ ഉണ്ടായത്. കൂട്ടായ്മ, അത് നമ്മുടെ ഉത്തരവാദിത്വം നിർവഹിക്കാനുള്ള എളുപ്പ വഴിയാണ്. അപ്പൊ ആ കൂട്ടായ്മയാണ് വേണ്ടത് എപ്പോഴും. ആ കൂട്ടായ്മയെ തകർത്തെടുക്കാൻ ആരും ആഗ്രഹിക്കരുത്. അങ്ങനെ ആഗ്രഹിക്കുന്നവനെ പടച്ചോം വെറുതെ വിടൂല. ഒരു കൂട്ടായ്മ ഉണ്ടാക്കി തന്നിട്ട് ആ കൂട്ടായ്മയുടെ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമുക്കല്ലാന്റെ ദീന് പറയാനും നമുക്കല്ലാന്റെ ദീനനുസരിച്ച് പ്രവർത്തിക്കാനും നമ്മൾ കഠിനമായി പണിയെടുക്കേണ്ടവരാ. അത് തകർത്തെറിയാൻ നമ്മൾ ശ്രമിക്കരുത്. അള്ളാഹു തന്ന ഐക്യം, ആ ഐക്യത്തിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ച് ഈ രംഗത്ത് നമ്മൾ നിർവഹിക്കേണ്ട പ്രബോധനമെന്ന ഉത്തരവാദിത്വം കൃത്യമായിട്ട് നിർവഹിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കണം. ഈ ഇസ്ലാഹി സെന്റർ അതിനുള്ള ഒരു വേദിയാണ്. നമുക്ക് മുസ്ലിമായി ജീവിക്കണം, നമ്മുടെ അടുത്ത തലമുറക്ക് മുസ്ലിമായി ജീവിക്കണം, നമ്മുടെ കുട്ടികൾക്ക് മുസ്ലിമായി ജീവിക്കണം. അത് പഠിപ്പിച്ചു കൊടുക്കാനുള്ള, അതിന് നേതൃത്വം കൊടുക്കാനുള്ള ഒരു കേന്ദ്രമായി നമ്മുടെ ഇസ്ലാഹി സെന്റർ മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമ്മൾ ഓരോരുത്തരും അള്ളാഹു ഏൽപ്പിച്ച ഈ രണ്ട് ഉത്തരവാദിത്തങ്ങൾ, ഞാൻ മുസ്ലിമായി ജീവിക്കുകയും അള്ളാഹു എന്നെ ഏൽപ്പിച്ച ദഅവത്ത് എന്ന ഉത്തരവാദിത്തം എന്നെ കൊണ്ട് ഏത് രൂപത്തിലാണോ സാധിക്കുക ആ രൂപത്തിൽ ഞാൻ നിർവഹിക്കുമെന്നും തീരുമാനിച്ചുകൊണ്ട് ഒരു നല്ല മുസ്ലിമായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം. അള്ളാഹു നമുക്ക് എല്ലാവർക്കും അതിന് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന നല്ല മുസ്ലിമായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം